നമസ്കാരം. വാരിയം കുന്നനാണോ വാരിക്കുന്തമാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു സാധനം, ഈ സിനിമ വലിയ ചർച്ചയായിരിക്കുകയാണ്. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുന്നു. യഥാർത്ഥ ചരിത്രത്തെ മറച്ചു പിടിച്ചുകൊണ്ട്, അതായത് യഥാർത്ഥ ചരിത്രത്തിൻ്റെ മുകളിലൂടെ ഒരു വികലമായ ചരിത്രം എഴുതിക്കൊണ്ടാണ് ഈ സിനിമ പുറത്തു വരാൻ ഒരുങ്ങുന്നത്. അതിപ്പോൾ 1921 മാപ്പിള കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിച്ചവരുടെ ബാക്കി ഭാഗമാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരുടെയൊക്കെ പിന്നിൽ ആരാണ്, എന്താണ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി വരുന്നു. എന്നാൽ യഥാർത്ഥ ചരിത്രം 1921 കലാപത്തിൻ്റെയും അതിനു മുന്നിലുള്ള ഇവിടുത്തെ കേരളീയ ജീവിതത്തിൻ്റെയും യഥാർത്ഥ ചരിത്രം പുറത്തു കാണിക്കുവാനായി ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകനും അതിലുപരി ഒരു ദേശസ്നേഹിയുമായ ശ്രീ അലി അക്ബർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര 1921 ഇതുമായി ബന്ധപ്പെട്ട ചലച്ചിത്രത്തിൻ്റെ പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹം തേടി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ശ്രീ അലി അക്ബറിന് പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ ഫോണിലും അദ്ദേഹത്തിൻ്റെ മറ്റ് മേഖലകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സന്ദേശം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരക്കുകൾക്കിടയിലും, ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും അതിന് മറുപടി പറയുന്ന തിരക്കുകൾക്കിടയിലും ശ്രീ അലി അക്ബർ തത്വമയി ന്യൂസിനോട് ആ ചരിത്രവും ചരിത്ര സംഹിതയും വിശദീകരിച്ചു, എക്സ്ക്ലൂസീവായി തന്നെ. അദ്ദേഹം എന്താണ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. 1921 യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ അന്ന് നടന്നത് സ്വാതന്ത്ര്യ സമരമാണ്, അല്ലല്ല, അന്ന് നടന്നത് ജന്മി കുടിയാൻ സമരമാണ്, ദൂഷകൾക്കെതിരെയുള്ള അടിമത്തം അനുഭവിക്കുന്ന തൊഴിലാളി വർഗം കത്തിയെടുത്തതാണ്. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനമാണ്. ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം. രണ്ട്, EMSന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജന്മി കുടിയാൻ സമരം. നല്ല രണ്ട് കഥകളാണ്. ഈ കഥകൾക്ക് പശ്ചാത്തലമായിട്ട് ആദ്യം നമ്മൾ എത്തേണ്ടത് ഇത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ഭാരതത്തിൽ ഈ മൂവ്മെന്റ് ഉണ്ടാവുകയും ഗാന്ധിജി അതിനെ കോൺഗ്രസിനോട് ചേർത്ത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ കോഴിക്കോട് ഗാന്ധിജി വന്നിരുന്നു, അലി സഹോദരന്മാർ വന്നിരുന്നു. സത്യം, ഖിലാഫത്ത് ഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് 1921 ആയുധമേന്തി കലാപം നടന്നതെങ്കിൽ ഗാന്ധിജി അഹിംസാവാദിയായി മാറുന്നില്ല. ഖിലാഫത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന മാപ്പിള ലഹളയെങ്കിൽ ഒരു കാരണവശാലും ഗാന്ധിജി അഹിംസാവാദിയായിട്ട് മാറുന്നില്ല. ആ സത്യത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആയുധമെടുത്ത് പോരാടിയവരെ നമുക്ക് ഒരുപാട് പേരറിയാം. ഭഗത് സിംഗിനെ കുറിച്ച് നമുക്കറിയാം. അവരാരോടാണ് പൊരുതിയതെന്നും അറിയാം. ആരെയാണ് അവർ കൊല ചെയ്തത് എന്നും നമുക്കറിയാം. എങ്ങനെയാണ് അവർ ആക്രമണം നടത്തിയത് എന്നും നമുക്കറിയാം. പക്ഷേ 1921 ആക്രമിക്കപ്പെട്ടത് ആര് എന്നുള്ള ചോദ്യം ആദ്യം ഉന്നയിച്ചാൽ ബ്രിട്ടീഷുകാർ തുലോം തുച്ഛമായിരുന്നു. തുടക്കത്തിൽ രണ്ട് ബ്രിട്ടീഷുകാരെ കൊന്നതാണ് കലാപത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ആ രണ്ട് പോലീസുകാരെ അല്ലെങ്കിൽ രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊന്നുകൊണ്ട് തുടങ്ങിയ ആ ലഹള പിന്നീട് ചെന്നത് ഹിന്ദു കുടുംബങ്ങളിലേക്കാണ്. അപ്പോഴും ചിലർ തർക്കിക്കാൻ വരുന്നുണ്ട്, ആ ഹിന്ദുക്കളൊക്കെ ഒറ്റുകാരായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായിട്ടുള്ള അവരുടെ പിണിയാളുകളായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കൊന്നത് എന്ന ന്യായീകരണം വരുന്നു. കഷ്ടം, ഇങ്ങനെ ഒറ്റുകാരായ ഹിന്ദുക്കളെയാണ് കൊന്നൊടുക്കിയതെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരമായി മാറില്ലേ? അപ്പോഴും ഗാന്ധിജി തോറ്റുപോകുന്നുണ്ട്, ഖിലാഫത്ത് മൂവ്മെന്റ് തോറ്റുപോകുന്നുണ്ട്. ഇനി ഈ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പിടിയാളുകൾ അവരുടെ ചരിത്രം എന്താണ് പുറത്തേക്ക് വരാത്തത്? ആ ഹിന്ദുക്കൾ ഏത് രീതിയിലാണ് ബ്രിട്ടീഷുകാരെ സഹായിച്ചത്? ഈ കൊല്ലപ്പെട്ട ഗർഭിണിയായിട്ടുള്ള 9 മാസം ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ബ്രിട്ടീഷ് പിടിയാളായിരുന്നു, ഒറ്റുകാരിയായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലൂടെ പറയണ്ടേ? അപ്പന്നപ്പുരാൻ
പിണിയാളായിരുന്നു. അപ്പം തമ്പുരാന്റെ കുടുംബം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, വേറെ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് ചരിത്രമറിയാം, അമ്മ പറഞ്ഞിട്ടറിയാം, അമ്മൂമ്മ പറഞ്ഞിട്ടറിയാം. കണ്ടവരാണ് ഈ കൊല ചെയ്യുന്നത്, കണ്ടവരാണ്. അവിടുത്തെ ജനങ്ങൾക്കറിയാം അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു. വേണ്ട, ക്ഷേത്രങ്ങളിലെ ദേവതകൾ അവർ ബ്രിട്ടീഷ് പിടിയാളുകളായിരുന്നു, ബ്രിട്ടീഷ് ഒറ്റുകാരായിരുന്നു. ക്ഷേത്രങ്ങളിലെ ദേവതകൾ അവരുടെ തലയറുത്തത് എന്തിനാണ്? അവരുടെ കൈകാലുകൾ ഛേദിച്ചത് എന്താണ്? ആ ദേവതകൾ എന്താണ് ഈ രാജ്യത്തോട് ചെയ്ത തെറ്റ്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഹൈന്ദവ ക്ഷേത്രം തകർത്തത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ രാജ്യത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇനി മതം മാറ്റം സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിരുന്നു. ഹിന്ദുക്കളെ പിടിച്ച് നിരനിരയായി നിർത്തി അവരുടെ തുണി ഉരിഞ്ഞ് അവരുടെ ലിംഗം ഛേദിക്കുന്ന സുന്നത്ത് എന്ന പ്രക്രിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണോ? എന്റെ ചോദ്യമാണ്. അത് ഗാന്ധിജി എന്നാണ് ആഹ്വാനം ചെയ്തത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഈ സുനം മുറിച്ചുകൊണ്ട് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ. നമ്പൂരിയുടെ ഇല്ലത്തെ പശുവിനെ എടുത്തുകൊണ്ടുവന്ന് പശുവിനെ കശാപ്പ് ചെയ്ത് മഞ്ഞളിട്ട് വേവിച്ച് നമ്പൂരിയെ കൊണ്ട് തീറ്റിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഏത് പ്രസ്ഥാനമാണ് പറഞ്ഞിട്ടുള്ളത്? അതും എനിക്ക് അറിയേണ്ടതാണ്. അതാണ് എന്റെ ചോദ്യം. കുഞ്ഞിനെയും വാരിയെടുത്ത് ഓടിയ ഹൈന്ദവ സ്ത്രീകൾ, ദിവസങ്ങളോളം കാട്ടിൽ ഒളിച്ചിരുന്ന ഹൈന്ദവ സ്ത്രീകൾ ഒടുവിൽക്ക് പിടിക്കപ്പെട്ട് മാനഭംഗപ്പെട്ടത് ഏത് സമരത്തിന്റെ ഭാഗമായിരുന്നു എന്നറിയണം. ആ അന്വേഷണം സ്വാഭാവികമായിട്ടും ഞാൻ ഇത് കുടുംബങ്ങളിലേക്ക് പോയി, ചരിത്രത്തിലേക്ക് പോയി. ചരിത്രത്തിലേക്ക് പോയപ്പോൾ പറയുന്നത് ഹിച്ച്കോക്ക് എഴുതിയ ചരിത്രമൊക്കെ വെള്ളക്കാരന്റെ ചരിത്രം, അതിനുശേഷം മേനോന്മാരും നായന്മാരും എഴുതിയ ചരിത്രം വേറെ ചരിത്രം, പിന്നെ ഏത് ചരിത്രമാണ് വിശ്വസിക്കുന്നത്? അത് ഞങ്ങൾ എഴുതിയ ചരിത്രം. അങ്ങനെ ചരിത്രം പറയുന്നു, ഞങ്ങൾ എഴുതിയ ചരിത്രമാണ് ചരിത്രം, ഞങ്ങൾ ഉണ്ടാക്കിയ നേതാക്കന്മാരാണ് നേതാക്കന്മാർ, അവരുടെ ജീവിത കഥയാണ് യഥാർത്ഥ കഥ, അവരാണ് നായകന്മാർ, ബാക്കിയെല്ലാം വില്ലന്മാരാണ്. ഈ പറഞ്ഞ കുന്ന്, ഈ തൂർക്കിണറുകളുടെ ഉള്ളിൽ അകത്തുള്ള തലകളും ഈ പറഞ്ഞ കാളികാവ് കിണറ്റിനകത്തുള്ള തലകളും ഈ വെട്ടിയെരിഞ്ഞ തലകള്, അതുപോലെ തിളച്ച വെള്ളമൊഴിച്ച് ഈ തൊലി ഉരിച്ച് കണഞ്ഞതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. അവരൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തവരാണ്. ഇനി അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശരി, അതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു തുടങ്ങാം. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം, ഞാൻ ഇത് ഹിന്ദുവിനെയോ മുസൽമാനെയോ വേർതിരിക്കുകയോ, ഹിന്ദുവിനും മുസൽമാനിലും എന്താണ് ഇവരെ പരസ്പരം അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അല്ല. അന്ന് എത്രയോ ഹിന്ദുക്കൾ, നല്ലവരായ ഹിന്ദുക്കൾ ഈ മുസ്ലിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ചരിത്രം പറയുന്നു കൊണ്ടോട്ടി തങ്ങന്മാരുള്ള സ്ഥലത്ത് ഒരു അക്രമവും നടന്നിട്ടില്ല എന്ന്. എന്താണ് പറഞ്ഞത്? കൊണ്ടോട്ടി തങ്ങന്മാരുള്ള സ്ഥലത്ത് ഒരക്രമവും നടന്നിട്ടില്ല എന്ന്. അപ്പം ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിന്ന ഇടങ്ങളും ഈ പറയുന്ന മലബാറിൽ ഉണ്ടായിരുന്നു, ഒരക്രമവും ഇല്ലാത്ത. അതെന്തുകൊണ്ടാണ്? കൊണ്ടോട്ടി തങ്ങൾ മാനവികതയുടെ കൂടെ നിന്നു എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ മാനവികത ഇല്ലാത്ത ഒരു വകുപ്പുണ്ടെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ട് കൊണ്ടോട്ടി തങ്ങള് ഈ പറയുന്ന മഹാന്മാരുടെ കൂടെ കൈകോർത്ത് നിന്നില്ല? അദ്ദേഹം മുസൽമാനായിരുന്നില്ലേ? സ്വാതന്ത്ര്യ സമര വാദിയായിരുന്നില്ലേ? ഖിലാഫത്തിനെ പിന്തുണച്ച ആളായിരുന്നില്ലേ? നിന്നില്ലല്ലോ. ആലി മുസ്ലിയാരുടെ കൂടെയോ ഈ പറയുന്ന ബാക്കിയുള്ള തീവ്രവാദികളുടെ കൂടെയോ തങ്ങന്മാര് പോയില്ലല്ലോ. എന്തൊക്കെ കഥകളുണ്ടായി, നുണകളുണ്ടായി എന്ന് പറയുന്നു. പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കലാപം ഉണ്ടായതെന്ന്. പള്ളി പൊളിച്ചിരുന്നില്ല, ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. പിന്നെ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരമാണെങ്കിൽ എവിടെ നിന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനമുണ്ടായി? ദിവസങ്ങൾക്കകം ഇത്രയധികം ആയുധങ്ങൾ ഇവരുടെ കയ്യിലെത്തി. പറയുന്നു അറക്കവാളിൽ നിന്നും ആയുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു പലയിടത്തും. ഇന്നത്തെ ജിഹാദിന്റെ അതേ രൂപത്തിൽ ഗൂഢാലോചനകൾ നടന്നിരുന്നു, പള്ളിയിൽ ഗൂഢാലോചനകൾ നടത്തി. ചരിത്രം പറയുന്ന, ഞാൻ പറയുന്ന, അലി അക്ബർ പറയുന്നതല്ല.
അലിക്കുർ പറയുന്നതല്ല, ചരിത്രം പറയുന്ന പള്ളിയിൽ ഗൂഢാലോചന. പിന്നെ സ്ത്രീകൾ കൂട്ടമായി ചേർന്ന് ചെറുപ്പക്കാരെ ജിഹാദിന് പ്രേരിപ്പിച്ചിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഞാൻ വായിച്ചെടുത്തതാണ്. ഇത് എഴുതിയത് RSS-കാരല്ല, അന്ന് RSS-കാരില്ല, RSS ഉണ്ടായിട്ടില്ല. RSS ഇതിന്റെയൊക്കെ പരിണിതഫലമായിട്ടാണ് RSS ഉണ്ടായിട്ടുള്ളത്. 1921 എന്ത് സംഘപ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാം. സംഖ്യകൾ എഴുതിയ ചരിത്രമാണെന്ന് ആണോ? ഇല്ല. മാധവൻ നായരെ സംഖ്യയാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. മഹാകവി കുമാരനാശൻ സംഖ്യയാണോ? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അദ്ദേഹം ദുരവസ്ഥ എഴുതുന്നത് ഏത് എവിടെ നിന്നാണ്? അദ്ദേഹത്തിന് കിട്ടിയ ആശയം എവിടെ നിന്നാണ്? ദുരവസ്ഥ ഈ മലബാറിലെ ആ നിഷ്ഠൂരമായിട്ടുള്ള ചരിത്രം അദ്ദേഹം എഴുതിയത് കവിതയായിട്ട് ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. അത് ചരിത്രമല്ലേ എന്നാണ് ചരിത്രകാരന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഉണ്ടാവേണ്ടത്. ഇത് പരസ്പരം നമ്മൾ അടുപ്പിക്കാൻ, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ അടുപ്പിക്കാൻ വേണ്ടി അല്ല, ഇനി അടി ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പോകണം. ഒരു ജനതയാണ്, സമസ്തർക്കും നല്ലതുണ്ടാവണം, നല്ലത് ഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് സത്യം സത്യമായിട്ട് പറയണം. ഇനി ആവർത്തിക്കാൻ പാടില്ല, ഇത്തരത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് വേണ്ടത്. അതല്ലാതെ ഒരു പക്ഷം ചെയ്തത് അതിനെ മുകഴ്ത്തി പിടിച്ചിട്ട് അതിന് നായകൻ പൃഥ്വിരാജ് പോലുള്ള വലിയ നടന്മാർ വന്ന് വലിയ നായകനായിട്ട് സിനിമയുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എന്ത് വേദന ആഴ്ന്നിറങ്ങുന്നുണ്ട്, അനുഭവിച്ച കുടുംബങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വേറൊരു കാര്യം എന്നോട് ചോദിച്ചു പലരും, സാറെ അനുഭവിച്ചത് എന്റെ കുടുംബം, എന്റെ തറവാട് ഇല്ലാതെ പോയത് എന്റെ സഹോദരങ്ങൾ, എന്റെ ആളുകൾ എന്ന രീതിയിൽ അവര് അന്ന് ചോദിച്ചു. എന്നിട്ട് പെൻഷൻ കൊടുത്തതോ? ആ തറവാട്ടിൽ കയറി ബലാത്സംഗം ചെയ്തവന് പെൻഷൻ കൊടുത്തു, താമരപത്രം കൊടുത്തു. അനുഭവിച്ച ഹിന്ദു കുടുംബങ്ങളുടെ മുമ്പിലൂടെ താമരപത്രം ഉയർത്തിപ്പിടിച്ച് പെൻഷനും വാങ്ങി നടന്നു നീങ്ങിയപ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടായിട്ടുള്ള വേദന എത്രമാത്രമായിരിക്കുമെന്ന് ഇന്ന് ഈ സദാചാരവും ഈ സമാധാനവും വിളമ്പുന്നവർ ആലോചിക്കുന്നു. ആരാണ് ഈ പെൻഷൻ കൊടുത്തത്? സ്വാതന്ത്ര്യസമരമായിട്ട് ചിത്രീകരിച്ചത് ആർക്കൊക്കെയാണ്? കണക്കെടുക്കൂ, ഞാൻ പറഞ്ഞു ഇപ്പൊ കണക്കെടുക്കണം. എത്ര പേർക്ക് മാപ്പിള ലഹളയിൽ എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെയാണ് കൊടുത്തത് എന്ന് ചരിത്രം ഒന്ന് തിരിച്ചെടുക്കട്ടെ. ഇടത് കമ്മ്യൂണിസ്റ്റുകളും ഇതേപോലെ വലത് കോൺഗ്രസ്സുകാരും ആർക്കൊക്കെയാണ് പെൻഷൻ കൊടുത്തത് പറയൂ. എത്ര ഹിന്ദു കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്? ഇതിൽ നശിച്ച് നാമാവശേഷമായി പോയ, ഒന്നുമില്ലാതെ പോയ, അഡ്രസ് ഇല്ലാതെ പോയ, ഇവിടുന്ന് പലായനം ചെയ്ത് പോയ എത്ര കുടുംബങ്ങളുണ്ട്? അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് പറയും. കണക്ക് കണക്ക് വരട്ടെ. നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്, സർക്കാരിന്റെ കയ്യിൽ കണക്കാതെ പുറത്തേക്കിടൂ. ഹിന്ദു കുടുംബങ്ങൾക്ക് എത്ര കൊടുത്തു? ഇനി സ്മാരകങ്ങൾ എടുക്കാം. മഞ്ചേരിയിലും മലപ്പുറത്തും എത്ര സ്മാരകങ്ങളുണ്ട് ഈ മരിച്ചുപോയ ഹിന്ദുക്കൾക്ക്? ഒന്നും അറിയാതെ മതത്തിൽ ചേരാൻ കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ തലയറത്ത് തുവ്വൂർ കിണറിൽ. ആ തുവ്വൂർ കിണറിൽ നിന്ന് എവിടെയാണ്? ചരിത്രകാരന്മാരെ, സർക്കാരെ, അത് പറയൂ. തുവ്വൂർ കിണർ എവിടെയാണ്? ഈ ഹതഭാഗ്യവരായിട്ടുള്ള ഹിന്ദുക്കളെ തല വെട്ടി അരിഞ്ഞ് കളഞ്ഞ ആ തുവ്വൂർ കിണർ ഇന്നുണ്ടോ? ആ സ്മാരകം എവിടെയാണ് എന്റെ ചോദ്യമാണ്. നാഗാളിക്കാവ് കിണർ എവിടെയാണ്? അന്ന് അക്രമികൾ തകർത്ത ക്ഷേത്രങ്ങൾ നിങ്ങൾ പുനരുദ്ധരിച്ചിട്ടുണ്ടോ? സർക്കാരിനോടാണ് ചോദ്യം, ചരിത്രകാരന്മാരോടാണ് ചോദ്യം, സമൂഹത്തോടാണ് ചോദ്യം. ആ ക്ഷേത്രങ്ങൾ ആരാണ് പുനരുദ്ധരിച്ചത്? ക്ഷേത്രങ്ങൾ വീണ്ടെടുത്തോ? ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ വീണ്ടെടുത്തോ? ഈ ചോദ്യങ്ങൾ വരണ്ടേ? ഈ ചോദ്യങ്ങളാണ് എന്റെ സിനിമ. ഒക്കത്ത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മരണ വെപ്രാളത്തിന് ഓടിപ്പോയ അമ്മമാരുടേതാണ് എന്റെ സിനിമ. ഈ തുവ്വൂർ കിണറിനകത്ത് വീണ ആത്മാക്കളുടെ ആണ് എന്റെ നായകന്മാർ. ആ നായകന്മാരെ കുറിച്ചാണ് ഞാൻ സിനിമ എടുക്കുന്നത്. ഇതാരെയും പരസ്പരം അടിപ്പിക്കാനല്ല, ഇനി ഒരു അടി ഉണ്ടാവാതിരിക്കാനാണ്. ചിലരുടെ മോഹങ്ങൾ മോഹഭംഗങ്ങളായി മാറാനുള്ളതാണ്. ചിലർക്കൊരു മോഹമുണ്ട് വീണ്ടും ഒരു രാജ്യം പ്രഖ്യാപിക്കാം എന്ന് പറയുന്നു. അന്ന്
വാരിങ്ങുന്നത്ത് കുഞ്ഞാമദാരി രാജ്യം പ്രഖ്യാപിച്ചു. ഏത് രാജ്യം? ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഗാന്ധിജി സമരം ചെയ്യുമ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി സമരം ചെയ്യുമ്പോൾ വേറൊരു രാജ്യം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അഭിമാനത്തോടുകൂടി പറയുന്നു. ഇന്നലെയൊക്കെ ചാനലിൽ വന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയും, ഞാൻ രാജ്യമുണ്ടാക്കി, ആ രാജ്യത്തിൽ ഇങ്ങനെയായിരുന്നു നിയമം. ഈ ഹിന്ദുക്കളെ തൊടുന്നവരെ കൈവെട്ടി, ബലാത്സംഗം ചെയ്യുന്നവരെ കൊന്നു. ഹാ, എന്ത് നല്ല രാജ്യം! എന്നിട്ട് ആ രാജ്യം എവിടെ പോയി? ഈ ചരിത്രം, ഇങ്ങനെ പറയുന്ന ചരിത്രം, വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രത്തിന് ഒരു നേസാക്ഷ്യം വേണം, നമുക്ക് അനുഭവ സാക്ഷ്യം വേണം. 100 കൊല്ലം എന്ന് പറഞ്ഞത് ഒരുപാട് കാലമല്ല. ചരിത്ര പുസ്തകങ്ങളിൽ ചികഞ്ഞെടുക്കേണ്ട കാര്യമില്ല. അനുഭവസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അനുഭവസ്ഥർ പറഞ്ഞ കാര്യങ്ങളാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടത്. ഒരു കാര്യം മനസ്സിലാക്കണം, 1922 ഈ കലാപം അവസാനിക്കുന്നത്. അടുത്ത വർഷം പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ ചരിത്രത്തെ നിഷേധിക്കാൻ പറ്റും? ഒറ്റ കൊല്ലം കഴിഞ്ഞിട്ടില്ല. അതിന് നിഷേധിക്കാൻ പറ്റും? അതിനെ നിഷേധിക്കാൻ പറ്റും? മറ്റത് നമ്മുടെ ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രം, പക്ഷെ ഈ ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രവും ഈ ചരിത്രവും സമരസപ്പെട്ടു പോകുന്നുണ്ട്. ഹിന്ദുക്കളെ മുസ്ലിമാക്കിയ കഥ സമരസപ്പെട്ടു പോകുന്നുണ്ട്. തിരിച്ചവരെ ഹിന്ദുത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥ സമരസപ്പെട്ടു പോകുന്നുണ്ട്. ചിലർക്ക് വരാൻ പറ്റിയില്ല അന്നത്തെ ആഢ്യത്വം, ഹിന്ദു ആഢ്യത്വം. അതിനെയും ഞാൻ നമ്മൾ ചരിത്രമായിട്ട് പറയണം. മാപ്പിളമാർ കൊണ്ടുപോയി സുന്നത്ത് ചെയ്ത ഹിന്ദുവിനെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തു നിർത്തിയതും ഇവിടുത്തെ അന്നത്തെ ആഢ്യത്വം, അതും ഇതിലുണ്ട്, കഥയുണ്ട്. ഉള്ളിൽ കൃഷ്ണനെയും കൊണ്ട്, പുറത്ത് മുസൽമാനായി ഉള്ളിൽ കൃഷ്ണനെയും കൊണ്ട് ജീവിച്ച ഒരുപാട് പേരുണ്ട്. അതും പറയേണ്ടതുണ്ട് നമുക്ക്. ഹൃദയത്തിൽ കൃഷ്ണനെ സൂക്ഷിച്ച് മുസൽമാന്റെ പേരും വെച്ച് നടന്ന, മുസൽമാന്റെ വേഷം കെട്ടി നടന്ന ഒരുപാട് ഹിന്ദുക്കളുടെ കഥയുമുണ്ട്. അതും പറയേണ്ടതുണ്ട്. അതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നു. അതുകൊണ്ട് ഇത് സിനിമയാവണം, ജനതയുടെ ആവശ്യമാണ്. ജനങ്ങളാണ് പറയുന്നത് ഇത് ഇങ്ങനൊരു സിനിമ വരണം. ഞാനല്ല, ഇത് പരസ്പര ഐക്യത്തിന് വേണ്ടിയുള്ള സിനിമയാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് സിനിമ വേണ്ടത്. കലാപം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ മുറിവിലേക്ക് വീണ്ടും കുറച്ച് മുളകരച്ചി തേച്ചാലോ? അങ്ങനെ തേക്കുമ്പോഴാണ് പ്രതികരിക്കണമെന്ന് തോന്നുന്നത്. മറവിയിൽ മറന്നു പോയതിനെ മറന്ന് കളയാൻ നമുക്ക്, പക്ഷേ അതിനെ എടുത്ത് വീണ്ടും ഈ പറയുന്ന പോലെ വ്രണത്തിൽ മുളക് തേക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അന്ന് എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി മാപ്പ് പറഞ്ഞു, അംബേദ്കർ മാപ്പ് പറഞ്ഞു, ഒരുപാട് നേതാക്കന്മാർ കരഞ്ഞു. അങ്ങനെ കരഞ്ഞിട്ടും ഇന്ന് ആ വ്രണത്തിലേക്ക് വീണ്ടും മുളകരച്ചു തേക്കുമ്പോൾ വിഷമമുണ്ട്. അപ്പൊ സത്യത്തിന് നേരെ നമുക്കൊരു കണ്ണാടി പിടിക്കണം. ആ കണ്ണാടി നല്ലതും ചീത്തയും പ്രതിഫിക്കട്ടെ, എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി സമൂഹം മുന്നോട്ട് പോകട്ടെ. ആർക്കും എതിരല്ല. എൻ്റെ SSC ബുക്കിൽ എൻ്റെ മതത്തിൻ്റെ കൂടത്തിൽ, ജാതിയുടെ കൂടത്തിൽ അലി അക്ബർ മുസ്ലിം മാപ്പിള എന്നാണ് എഴുതി. അലി അക്ബർ മുസ്ലിം മാപ്പിള, എൻ്റെ പേര് മുസ്ലിം പേരിൻ്റെ കൂടെ ആ മാപ്പിള എങ്ങനെയാണ് വന്നത് എന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ആ മാപ്പിള സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ, യാതൊരു സംശയവും വേണ്ട. സമൂഹത്തിൽ നമുക്ക് തെറ്റുപറ്റിയാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയുമ്പോഴാണ് സമൂഹം നന്നാവുന്നത്. എന്റെ സമുദായത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ഏറ്റുപറയുമ്പോഴാണ് ആ സമുദായം മഹത്വവൽക്കരിക്കപ്പെടുന്നത്. പറ്റിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോഴാണ് സമൂഹം അംഗീകരിക്കുന്നത്. എല്ലാവരോടും എനിക്ക് ഇതേ പറയാനുള്ളൂ, ഇത് റിവഞ്ചല്ല, ഇത് സത്യം. ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കുക, ആ സത്യത്തിന്റെ കൂടെ നിൽക്കുക. ഇനി ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാവണ്ട. അസത്യ പ്രചാരണം നാളെ നിങ്ങൾക്ക്
ഈ പറഞ്ഞതുപോലെ നാളെ കുട്ടികൾ തമാശ രൂപത്തിലും പറഞ്ഞിട്ട് ബേക്കറി ലഹള നാളെ ചരിത്രമാവും. ആ ബേക്കറി ലഹളയിൽ പങ്കെടുത്തവർ നാളെ നായകന്മാരാവും. ആ നാളത്തെ പൃഥ്വിരാജന്മാർ ബേക്കറി ലഹളയിലെ ലഹളക്കാരായിട്ടുള്ള നേതാവായിട്ടും മാറും. അങ്ങനെ മാറാൻ പാടില്ല, ചരിത്രം അങ്ങനെ മാറ്റപ്പെടാൻ പാടില്ല. നമ്മളിന്ന് തമാശ പറയുന്നത് നാളെ അങ്ങനെ ആയി മാറാം. 99-ലെ ബേക്കറി ലഹള എന്ന് പറഞ്ഞ് നാളെ സിനിമ വരാം, അതിൽ നായകൻ ഉണ്ടാവും, അതുണ്ടാവാൻ പാടില്ല. ചരിത്രമൊന്ന് പുഴ മുതൽ പുഴ വരെ, ഭാരതപ്പുഴ മുതൽ ഇങ്ങ് ചാലിയാർ വരെയുള്ള ചരിത്രം ഒന്ന് നമുക്ക് തിരിച്ചു പോയി നോക്കാം. അന്ന് അനുഭവങ്ങൾ, അവരാണ് നായകന്മാർ. എൻ്റെ സിനിമയിൽ നായകന്മാർ പറന്നു വന്നിരിക്കുന്ന നായകരില്ല എൻ്റെ സിനിമയിൽ. ഒളിച്ചും പാത്തിരുന്ന് ഭീരുക്കളെ പോലെ സ്വന്തം സമൂഹത്തെ കൊന്നൊടുക്കിയ ആളുകളുണ്ട്, അവരാണ്, അവർ വില്ലന്മാരാണ്. യാതൊരു സംശയവും നിരപരാധികളുണ്ട്, മരണപ്പെട്ട നിരപരാധികളുണ്ട്, അവരാണ് നായകൻ. നേരത്തെ പറഞ്ഞില്ലേ, ഊർക്കിണറിൽ ഇല്ലാതെ പോയ ജീവനെട്ട മനുഷ്യർ ദിവസങ്ങളോളം കൈയും കാലും വെട്ടിയിട്ട് ജീവൻ പോവാതെ ആ ശവശരീരങ്ങളോടൊപ്പം കിടന്ന് അവരെ കണ്ടവരാണ് പറഞ്ഞത് ഈ ചരിത്രം. ഞാൻ ആ കിണർ കണ്ടു, അപ്പോഴും അവിടെ തലകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എണ്ണി നോക്കി അവർ പറഞ്ഞ ചരിത്രമാണ് നിഷേധിക്കുന്നത്. പാടില്ല, പാടില്ല. ഞാൻ ഇറങ്ങുകയാണ്. ഒരുപാട് പേര്, ഞാൻ ഒരുപാട് കുടുംബങ്ങൾ ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുക, എന്നെ സഹായിക്കണം. ഇനി ഇതിൻ്റെ പേരിൽ ഒരു കലഹം ഉണ്ടാവാൻ പാടില്ല. സത്യാവസ്ഥ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. എന്താണ് അന്ന് സംഭവിച്ചത്? പുറത്തേക്ക് കൊണ്ടുവരും. ബൃഹത്തായ പദ്ധതിയാണ്, വലിയ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. അത്രമാത്രം എനിക്ക് പറയണം. ഇത് നിങ്ങളുടെ സിനിമയാണ്, എൻ്റെ സിനിമയല്ല. ഇത് ജനം ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്, ജനങ്ങൾ പണം മുടക്കുന്ന സിനിമയാണ്. സത്യത്തിന് വേണ്ടി അവർ മുടക്കുന്ന ഒരു നയാ പൈസ പോലും അസത്യത്തിന് വേണ്ടി ഞാൻ ചിലവഴിക്കില്ല. സത്യത്തിൻ്റെ കൂടെ നിൽക്കും. ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത് വലിയ ഒരു ഒരു സമരം തന്നെയാണ്, വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന സിനിമ തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങളോട്, ഒരുപാട് ആത്മാക്കളോട് നമുക്ക് നീതി പുലർത്തേണ്ട, ആ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ തന്നെയാണിത്. നന്ദി, നമസ്കാരം. യഥാർത്ഥ ചരിത്രം എന്നായാലും പുറത്തു വരും, സത്യസന്ധമായി തന്നെ പുറത്തു വരും. അത് ഒരു നിയോഗമാണ്, അത് പ്രകൃതിയുടെ ഒരു നിയോഗമാണ്. അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രീ അലി അക്ബറിൻ്റെ ചിത്രത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും അദ്ദേഹത്തിന് പിന്തുണ നൽകുക, എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുക. ഞങ്ങൾ വാക്കു തരുന്നു ശ്രീ അലി അക്ബർ, ഞങ്ങൾ അങ്ങയോടൊപ്പമാണ്, അങ്ങയുടെ മനസ്സിനൊപ്പമാണ്, അങ്ങയുടെ ചിന്തകൾക്കൊപ്പമാണ്. എല്ലാവിധത്തിലും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രാർത്ഥനകളും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.